രോഹിണി. ഈ അവസ്ഥയിലും നിനക്ക് ലോക്കപ്പിൽ പോയി അവനെ കാണാൻ തോന്നില്ലോടി? എനിക്കറിയണമായിരുന്നു ജോസാറിന്റെ വീട്ടിൽ വെച്ച് എന്താ സംഭവിച്ചെന്ന്. അതറിയാൻ വേണ്ടി ഞാൻ പോയി. അത് തെറ്റാണോ? പൊയ്ക്കോ പൊയ്ക്കോ, എന്റെ രാഖി മോള് പോയി. പിന്നെ ഇനി ആര് പോയാലും എന്താ? അച്ഛൻ ഇവിടെ എത്തിയില്ല. ആ പാവത്തിനെ ഇതെങ്ങനെ അറിയിക്കും? എന്തോ നീയും കൂടി അറിഞ്ഞില്ലേ ജോസിന്റെ വീട്ടിലേക്ക് രാഖി മോള് പോയത്? ശരത്തിന് അത് ഇഷ്ടമല്ലെന്ന് അറിയത്തില്ലായിരുന്നോടി? എന്നിട്ടും നീ എന്താ തടയാതിരുന്നത്? അപ്പോ ജോസ് മാത്രമല്ല, നീയും എന്റെ കുഞ്ഞിന്റെ മരണത്തിൽ പങ്കാളിയാ. അമ്മയൊന്ന് നിർത്ത്, നിർത്ത്. ഈ സമയത്തെങ്കിലും കുറ്റപ്പെടുത്താതിരിക്കെ ഇങ്ങനൊന്നും പറയാതെ പിന്നെ ഞാൻ ഈ സങ്കടം എങ്ങനെ തീർക്കൂടി? പറ. എന്റെ നെഞ്ചു പൊട്ടുവാ. പോകാം സാർ. ആ ഞാനങ്ങ് കൊണ്ടവിടാം. അതിനായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. വിഷമിക്കണ്ട സാർ, ശബ്ദമൊക്കെ പെട്ടെന്ന് തിരിച്ചു കിട്ടും. പിന്നെ ജീവിതത്തിൽ പല അത്യാഹിതങ്ങളും ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. ആ അങ്ങനെ സംസാരിക്കുക സാർ, എനിക്ക് ഉറപ്പുണ്ട് സാർ ഓക്കെ ആവുമെന്ന്. ആ നമുക്ക് നടക്കാം സാർ, ഇനിയിപ്പോ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വാ പോവാ. നന്ദ, ഇങ്ങനെ ഇരിക്കാതെ നീ എല്ലാവരും ഒന്ന് സമാധാനിപ്പിക്കേ. അച്ഛൻ ഉടനെ ഭരിച്ചെടുത്തട്ടാ. നന്നായിട്ട് കരഞ്ഞോണം, ഇതൊക്കെ പിടിച്ചു കയറാനുള്ള അവസരം. ഞാനിതെങ്ങനെ സഹിക്കും? നന്ദ, അച്ഛൻ വരുമ്പോ നീ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി. ഇനിയിപ്പോ അതിന്റെ പേരിൽ വീണ്ടും ദുരന്തങ്ങൾ ഉണ്ടാക്കരുത്. ശരീരം തളർന്നിട്ട് ഞാൻ അകത്തിരിക്കുകയായിരുന്നു. നിന്നെപ്പോലെ തന്നെ ഭാരമുണ്ട് എൻ്റെ ഉള്ളിൽ. പക്ഷേ ഇവിടെ എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ആ ബോധം വേണം. എന്നാലും എൻ്റെ രാഖി മോൾക്ക് ഇങ്ങനെ ഒരു വിധി വരാൻ എന്താ ശരത്തേട്ട കാരണം? അത് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദ. നിറഞ്ഞ ചിരിയുമായി ചിലരടുത്തു കൂടും. അവരുടെയൊക്കെ ഉള്ളില് വിഷം മാത്രമേ ഉള്ളൂ. അവനൊന്നും അമ്മമ്മങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റില്ല. ആരാ ഇത് ചെയ്തത്? നന്ദന്റെ ഒരു ബാങ്ക് മാനേജർ ഉണ്ടായിരുന്നല്ലോ ജോസ്, അയാളുടെ വീട്ടിലല്ലേ രാഖിമോള് തൂങ്ങി നിന്നത്? അപ്പോ അവൻ തന്നെ ആയിരിക്കുമല്ലോ പ്രതി. ഈശ്വര, അയാളോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറേ.
എന്തായാലും എന്റെ മോള് പോയി, ഇനി ഞങ്ങൾക്ക് അവളെ കാണാൻ പറ്റില്ല. ഇറങ്ങ സാർ. അത് സാറിനെ കാണാൻ വന്നവരായിരിക്കും. സാറു വാ. ഇവിടെ എന്താ ആൾക്കാരെന്നൊക്കെ സാറ് ചോദിക്കുകയായിരുന്നു. സാറിനെ കാണാൻ വന്നവരല്ലേ? ആ അതെ. ആ നന്ദനൊരു വാടക കൊണ്ടിയാണെന്ന് അറിഞ്ഞപ്പോ അച്ഛന് ഷോക്കായതാ. ഒന്നും മനഃപൂർവ്വമല്ല, സാഹചര്യം എതിരാവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും സാറേ. എന്തൊക്കെയോ പറയണമെന്നുണ്ട് രണ്ടാളോടും, ഉടനെ സംസാരിച്ചു തുടങ്ങും. ഇപ്പൊ തന്നെ എന്തൊക്കെയോ ഇടയ്ക്ക് പുറത്തു വരുന്നുണ്ട്. അച്ഛനോട് വിവരം പറഞ്ഞു? ഇല്ല. പോയി പറ, മോളെ ഇനി കാണാൻ പറ്റില്ലെന്ന് പോയി പറ. ഇതിനിടയിലും പോയല്ലോ ലോക്കപ്പി കിടക്കുന്നവനെ കാണാൻ. അങ്ങനെയുള്ള മോൾക്ക് എന്തിനുള്ള തന്റെ ഇടം ഉണ്ടാവും? എനിക്ക് അങ്ങോട്ട് പോവാൻ വയ്യ. ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. കുറെ നാള് കഴിഞ്ഞ് അറിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ഇതെങ്ങനെ പിടിച്ചു നിൽക്കും എന്തോ. ഞങ്ങളെ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കൊന്നു തരാമോ? മോനെ നന്ദ, അച്ഛൻ ഇങ്ങോട്ട് കേറി വരുമോ? അറിയില്ല. തീരുമാനമായോ? എങ്കിലെന്താണ് ആ തീരുമാനം? ഒന്നിച്ചോ അതോ ഒറ്റയ്ക്കോ? എങ്ങനെയായാലും എനിക്ക് വിരോധമില്ല. ഞാനൊക്കെ വളരെ നേരത്തെ ഈ നാട്ടിലേക്ക് വരേണ്ടതായിരുന്നു. എങ്കിലെന്നേ നീയൊക്കെ നന്നായി പോയേനെ. എടാ കാഞ്ഞിരപ്പള്ളിക്കാരൻ കഷണ്ടി, നിനക്ക് എത്ര വയസ്സായടാ? 40 കഴിഞ്ഞു. കൃത്യമായിട്ട് അറിയില്ലടാ. അറിയാത്ത കുഞ്ഞെ ചൊറിയുമ്പോ അറിയൂടാ. ചൊറിയട്ടെ, മാന്തട്ടെ,
എത്രടാ വയസ്സ്? 42. ഓ 42. ബാക്കി ആർക്ക് കൊടുത്തടാ? ചൂളയ്ക്ക് വെച്ചോ. ഡാ നിന്റെ ബാക്കി വയസ്സ് പഴുപ്പിക്കാൻ വെച്ചോന്ന്. നര കയറിയിട്ടുള്ളത് കറുപ്പിച്ചോ നടക്ക അക്കാശണ്ടി. സംശയത്തിന്റെ പുറത്താണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയത്. എന്ന് വെച്ച് ഞങ്ങൾ പ്രതികൾ ഒന്നുമല്ല. അതുകൊണ്ട് കുറച്ചും കൂടി മാന്യമായിട്ട് സംസാരിക്കണം, പെരുമാറണം. ഇവനെ ഇടിച്ചപ്പോ നിന്റെ കൈ ധരിക്കുന്നുടാ. ഇതുപോലെ നിന്റെ പള്ളക്കൊന്ന് വന്നാലേ പിന്നെ ആ പെങ്കൊച്ചിനെ കൊന്ന് നീയാണെങ്കിലേ ഞങ്ങൾക്ക് പ്രതിയെ കിട്ടത്തില്ല. കല്യാണം കഴിയാത്തൊരു പെങ്കൊച്ചിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി വൃത്തികേടാക്കി കൊന്നിട്ട് നിനക്ക് ഞാൻ മാന്യത തരണം അല്ലടാ? മാനഭംഗപ്പെടുത്തി കൊന്നവന് മാന്യത. നായെ കിടന്ന് കുറച്ചാണല്ലോ, നിന്റെ ലിവർ മാറ്റിവെക്കേണ്ടി വരും. മരണ വീട്ടിലിപ്പോ കൂട്ട നിലവിളി തുടങ്ങാൻ സമയമായി. പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നേരിട്ട് കാണുന്നതാ. കണ്ടിട്ട് ഞാൻ വരുമ്പോഴേക്കും നിങ്ങൾ തമ്മിലെ ഒരു ഒത്തുതീർപ്പുണ്ടാവണേ. ഡാ ബാങ്ക് മാനേജരെ മാന്യ മാന്യത ഉണ്ടെങ്കിൽ പറയടാ പോലെ സത്യം. പ്രതിയാക്കുന്നതിന് മുമ്പ് അവന് വെള്ള പൂശണമെന്ന്. ഞാൻ വന്നതിന് ശേഷം നിന്റെ ചെവിയിൽ വെള്ള പൂശുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിക്കാര് കേൾക്കാത്ത ചില കാടൻ ഭാഷയുണ്ട്, അത് ഞാൻ കാച്ചി കുറുക്കി പറഞ്ഞു പഠിപ്പിച്ചു തരാം. തനിക്കാട്ടാളം തന്നെയാ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ. എന്നാ സാറിൻ്റെ അടുത്ത് ഇമാതിരി വർത്തമാനം പറയുന്നതും ചെയ്യുന്നതൊന്നും എനിക്ക് കണ്ടിക്കാൻ വയ്യ സാറേ. കാക്കി ഇട്ടവരിലും സമനില തെറ്റിയവന്മാരുണ്ട്. അവര് ബാക്കിയുള്ളവന്മാരുടെ പേര് കളയും, സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യും. രോഹിണിയുടെ വീട്ടിലെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല സാറേ. നമ്മുടെ ഡോക്ടർ ഷേണായി സാറിനെ അറിയില്ലേ? ഭാര്യയും മക്കളും ഒരു വിവാഹ പാർട്ടി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. അവർ സഞ്ചരിച്ചിരുന്ന കാറിൽ ഒരു ടിപ്പർ തട്ടി മൂന്നാളും സ്പോട്ടിൽ മരിച്ചു. എന്നിട്ടും അദ്ദേഹം ക്ലബിലൊക്കെ വരും, ഉന്മേഷവാനാ. പോയവരോ പോയി, പിന്നെ അവരെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞിട്ട് എന്താ പ്രയോജനം? ജീവിതമാവുമ്പോൾ അങ്ങനെ സാറേ, പലരും പോവും പലരും വരും, അതൊക്കെ സമചിത്തതയോടെ കാണണം. അല്ല, ഓരോരുത്തരുടെ കാര്യം പറയുമായിരുന്നു.
ചിലരെ കുറിച്ച് ചിന്തിക്കുമ്പോ നമുക്ക് തോന്നും നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. രണ്ടെണ്ണത്തിനും പൊക്കിയടാ, ബാങ്ക് മാനേജർക്കൊപ്പം ആ വാക്കത്ത് തരുന്ന ഇപ്പൊ ലോക്കപ്പിലുണ്ട്. ആരെ പിടിച്ചാലും ഇനി എനിക്ക് എന്റെ പെങ്ങളെ തിരികെ കിട്ടിയില്ലല്ലോ സർ. എടാ, ആൾക്കാരെ തിരിച്ചറിയാൻ ആദ്യം പഠിക്കണം. വീടിനകത്ത് കേറ്റാൻ കൊള്ളാത്തവന്മാരെ ഒന്നും അടുപ്പിക്കരുത്. ബാങ്ക് മാനേജർ തന്നെയാ അവനാകാനാ സാധ്യത. അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല. അന്ന് സാർ എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ വീണതാ. ഡോക്ടറിനോടൊപ്പം ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. എടാ, ഉടനെ ബോഡി വരും. പിന്നെ നിന്റെ അച്ഛനടുത്ത് ഇതൊക്കെ മറച്ചു വെക്കുന്നതിനാ? അത്രയും നേരം കൂടി അച്ഛന് ആശ്വാസം കിട്ടിക്കോട്ടെ സർ. മോനെ നന്നായി പഠിപ്പിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനാക്കി, അവിടെ കൃത്രിമത്വം കാണിച്ച് ജോലി കളഞ്ഞു, പിന്നെ തട്ടുകടക്കാരനായി ഗുണ്ടയായി. മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു അച്ഛന്റെ ചങ്ക് നിന്നു പോകാൻ വേറെന്തെങ്കിലും വേണോടാ? ശവത്തി കുത്തരുത് സർ. ആംബുലൻസിൽ എന്റെ മോളെയും കൂടി പോരും. ആംബുലൻസ് ആണല്ലോ ജടം കൊണ്ടിരുന്നത്. അപ്പൊ കിളവ് വീണാലോ അതേ ആംബുലൻസിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകലോ. ഡോക്ടറും കൂടെ ഉണ്ടല്ലോ. എല്ലാവരും തകർന്നിരിക്കുക സർ. എന്ത് ചെയ്യാനാ? ചില സാമൂഹ്യ വിരുദ്ധന്മാരുണ്ട്, അവര് സാഹചര്യം കിട്ടിയാൽ എന്തും ചെയ്യും. ഒന്നിനെയും വെറുതെ വിടരുത്. സാറിന് എത്ര രൂപ വേണമെങ്കിലും തരാം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അവനൊക്കെ ലോക്കപ്പിലുണ്ട്, ഒരുത്തനെയും ഞാൻ വിടത്തില്ല. നന്ദനെ വീണ്ടും കൊണ്ടുപോകുന്ന ഭയത്തിലാ അച്ഛൻ. മരണദൂരം ഞാൻ അച്ഛനോട് പറയുമെന്ന ഭയത്തിലാ മോൻ. നിങ്ങൾ വാ. ഇത് തൽക്കാലം പറയണ്ട സർ. ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഇവനെ പിടിച്ചുകൊണ്ട് പോകുന്നതല്ല, വേറെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നാ. അതെ, ഞാനിപ്പോ വരാം. മക്കളെ വളർത്തിയതിൽ സാറിന് പിഴച്ചുപോയി, പിന്നെ കരയേണ്ടി വരുമല്ലോ. ഹൃദയ ഭേദകമായ രംഗങ്ങൾ, ഒരു സിനിമയുടെ ക്ലൈമാക്സിനെ അനുസ്മരിപ്പിക്കുന്ന സംഭവങ്ങൾ, ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. ഇത് ഇരട്ട ക്ലൈമാക്സുള്ള സിനിമയാണ് ചേർത്തേട്ടാ. വിശ്വനാഥൻ വന്നത് ഒരു ക്ലൈമാക്സ്, ഇനി ബോർഡ് വരുന്നത് അടുത്ത ക്ലൈമാക്സ്. ശരത്തേട്ടനെന്ന് പറഞ്ഞാലേ നമ്മുടെ അമ്മയച്ഛനെ ജീവന. അത് വേണം നമ്മൾ മുതലെടുക്കാൻ. അവൾ ഇനി ഇവിടെ നിറങ്ങണം. ആ ജോസിന്റെ വീട്ടിൽ പോയി താമസിക്കണം. പിന്നെ ജോസ് ജയിലിൽ നിന്നിറങ്ങിയാലും ചിലപ്പോ തട്ടുകടക്കാരൻ അവനെ തട്ടും. അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞ, ശരത്തേട്ടന്റെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിച്ച പിന്നെ ഒരു കാലത്തും രോഹിണിയും ഈ കുടുംബത്തിലുള്ളവരും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നില്ല. ലച്ചുമോള് പോലും അവളെ തിരിഞ്ഞു നോക്കില്ല.
ഈ മരണം നടന്നപ്പോ പോലും അവൾ അവനെ സ്റ്റേഷനിൽ കാണാൻ പോയത് എല്ലാവരുടെയും സംശയം കൂട്ടിയിട്ടുണ്ട്. ഇനി അവള് പോവും ജയിലിൽ അവനെ കാണാൻ, അതുപോലെ തന്നെ അവന്റെ അമ്മച്ചിക്ക് ആശ്വാസം കൊടുക്കാൻ. അങ്ങനെ പോകാതിരിക്കാൻ അവൾക്ക് പറ്റത്തില്ല. ചുരുക്കി പറഞ്ഞ അവളുടെ നാശം അവള് തന്നെയാ. ആ അങ്ങനൊന്നും പറയണ്ട, അവളുടെ നാശേ അവളുടെ ഭർത്താവ. നീ മോശമൊന്നും അല്ല. അയ്യോ എന്റെ അമ്മോ, എന്നാലും ഇതുപോലൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നന്ദേട്ടനും എന്റെ ഏട്ടൻ വാക്കത്തിൽ നരനൊക്കെ ആരോഗ്യം ആയുധം കൊണ്ട് ആൾക്കാരെ കീഴ്പ്പെടുത്തുന്നവരാ, എന്നാലും ഇതങ്ങനെയല്ല. താനി രാവണനാ. ആ രാവണനും ഇത്രയും വരുമെന്നറിയില്ല. ഇനിയും ഒരുപാട് രംഗങ്ങൾ ബാക്കിയുണ്ട്. നീ ഓറഞ്ചിന്റെ തൊലി ശരിക്കും കണ്ണിലേക്ക് തെറിപ്പിച്ചോ. കളികൾ പലതും നടക്കുന്നുണ്ട് ഞാൻ അറിയാതെ. എന്നെ പോലെ തന്നെ ബുദ്ധിയോടെയാണ് അവളുടെയും നീക്കം. തല്ലു നിന്ന് അവനെ, പക്ഷേ ജാമ്യം കിട്ടാൻ പോകുന്നില്ല. നിനക്ക് കോടതി നിന്നെ റിമാൻഡ് ചെയ്യും. അതെ കേൾക്കുന്നുണ്ടാവും. ഇന്ന് മാത്രമല്ല, ആ ആത്മാവിനറിയാം അവളെ കൊന്നതാരാണെന്ന്.